ഉത്തർപ്രദേശിലെ റാലിയിൽ കവിത ചൊല്ലി ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ സിംഗ്. യു പിയിലെ ഗോണ്ടയിൽ 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിയ റാലിയിൽ കവിതയോടെയാണ് ഭൂഷൺ തന്റെ പ്രസംഗം ആരംഭിച്ചത്. സഹനം, ചതി, സ്നേഹം തുടങ്ങിയവയെ പറ്റിയായിരുന്നു കവിത. ചിലപ്പോൾ നിങ്ങൾ കണ്ണീര് കുടിക്കും, ചിലപ്പോൾ സങ്കടം, മറ്റു ചിലപ്പോൾ വിഷം. എങ്കിലേ നിങ്ങൾക്ക് സമൂഹത്തിൽ ജീവിക്കാനാവൂ. എന്റെ സ്നേഹത്തിന് ലഭിച്ച സമ്മാനമാണിത്. അവരെന്നെ നെറുകെട്ടവനെന്ന് വിളിക്കുന്നു. അതിനെ കുപ്രസിദ്ധിയെന്നോ പ്രശസ്തിയെന്നോ വിളിക്കൂ. അവർ എന്റെ പേര് പുച്ഛത്തോടെ വിളിക്കുന്നു. ഇങ്ങനെയാണ് ബ്രിജ് ഭൂഷന്റെ കവിത. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ കൈസർഗഞ്ചിൽ നിന്ന് വീണ്ടും മത്സരിക്കുമെന്നും ബ്രിജ് ഭൂഷൺ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ മൊഴി പ്രായപൂർത്തിയാകാത്ത ഗുസ്തി താരം മാറ്റിയത് കടുത്ത സമ്മർദ്ദം മൂലമാണെന്ന് സാക്ഷി മാലിക് പറഞ്ഞിരുന്നു. കേസിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കടുത്ത സമ്മർദ്ദമാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് സാക്ഷി മാലിക്കും ബ്രജ്ജംഗ് പുനിയയും NDTV നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പരാതി ഉന്നയിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ഗുസ്തി താരങ്ങളെ ഭീഷണിപ്പെടുത്താൻ ബ്രിജ് ഭൂഷണ് ആളുകളുണ്ട്. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആ പെൺകുട്ടി ബ്രിജ് ഭൂഷണെതിരായ മൊഴി മാറ്റി പറഞ്ഞത്. പെൺകുട്ടിയുടെ പിതാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഗുസ്തി താരങ്ങൾ പറഞ്ഞു. അന്വേഷണം അട്ടിമറിക്കാനും പരാതിക്കാരെ ഭീഷണിപ്പെടുത്താനും ശക്തിയും സ്വാധീനവുമുള്ള ആളാണ് ബ്രിജ് ഭൂഷൺ. ആദ്യ ദിവസം മുതൽ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ വിടാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ബ്രിജ് ഭൂഷണെ അറസ്റ്റ് ചെയ്യാതെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ലെന്നും സാക്ഷി മാലിക് പറയുന്നു. അന്വേഷണത്തിനുള്ള സമയപരിധി June 15 അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഭാവി സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ മഹാപഞ്ചായത്തിൽ തീരുമാനിച്ചതായും ഗുസ്തി താരങ്ങൾ പറഞ്ഞു.